ഞാൻ ആർക്കിടെക്ട് ബബിത്. ഞാൻ ഇന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഗൊറില്ല എന്ന് പറഞ്ഞ 450 സി സി ഉള്ള ബൈക്കിൻ്റെ മുകളിലാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ നിന്ന് കാണാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഇതുവരെ ഹിമാലയൻ മാത്രമേ ഒരു 450 സി സിയിൽ റോയൽ എൻഫീൽഡ് ബൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവരുടെ പുതിയൊരു ലോഞ്ചാണ്, ഗൊറില്ല 450 എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഹിമാലയൻ്റെ അതേ ഷാസിയിലാണ് ഈ ഒരു ഗൊറില്ല എന്ന ബൈക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു റോഡ്സ്റ്റർ ടൈപ്പ് ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് റോഡ്സ്റ്റർ എന്ന്. കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സും കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻസുള്ള ബൈക്കിനെ പൊതുവെ റോഡ്സ്റ്റർ എന്ന് പറയാറ്. ആ തരത്തിലുള്ള റോയൽ എൻഫീൽഡ് ഒരു ലോഞ്ചാണ് ഈ ഒരു ഗൊറില്ല 450. ഇതൊരു ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 40 PS ആണ് ഇതിൻ്റെ പവർ. ടോർക്ക് വരുന്നത് ഏകദേശം 40 Nm തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ രണ്ട് ടയേഴ്സും 17-inch വീലാണ്. ഇത് 120 cm ആണ് ഇതിൻ്റെ വീതി. പിന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സ് പറയുകയാണെങ്കിൽ LED ഹെഡ്ലാമ്പ്സ് ആണ്. നമ്മളുടെ ഹിമാലയനെ കണ്ട അതേ ഹെഡ്ലാമ്പ്സ് ആണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ എനിക്കായിട്ട് തോന്നുന്നു, ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. ഒരു പുതിയ ബൈക്കാണ്, ന്യൂ ലോഞ്ച്ഡാണെന്ന് പറയുമ്പോഴേ ഈ ഒരു സാധനം കുറച്ചും കൂടി റിഫൈൻഡ് ആക്കുമായിരുന്നു എന്നെനിക്ക് തോന്നി. പക്ഷേ ഇതവർ കൊടുത്തിരിക്കുന്ന ഈ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതവരൊരു ടെക്നിക്കൽ ചലഞ്ചായിരുന്നു, അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നി. ഈ ഒരു ഇൻഡിക്കേറ്ററിനെ റോയൽ എൻഫീൽഡ് വിളിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ട്രാഫിക് ഗേറ്റർ ആൻഡ് ടെയിൽ ലാമ്പ് എന്നാണ്. അത് പറയാൻ കാരണം ബാക്കിലോട്ട് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമൽ ബൈക്സിലൊക്കെ നമുക്കിവിടെ ഒരു റെഡ് പോർഷൻ ഉണ്ടായത് ബ്രേക്ക് പിടിക്കുമ്പോൾ അത് ബ്രൈറ്റായിട്ട് കത്തും. ആ ഒരു സാധനം നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് പകരം ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു സാധനം ബ്രേക്ക് ലൈറ്റായിട്ടും കൂടെ ആക്ട് ചെയ്യും. അതായത് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഈ LED ഇൻഡിക്കേറ്റേഴ്സ് ബ്രേക്ക് ലൈറ്റായിട്ടും കൂടെ ആക്ട് ചെയ്യും. അത് വളരെ നല്ലൊരു ഇൻ്റർവെൻഷനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 185 kg ആണ് ഈ ഒരു ബൈക്കിൻ്റെ വെയ്റ്റ്. അത് നമ്മളുടെ ഹിമാലയൻ ഉണ്ടായിരുന്ന 196 എന്ന് പറഞ്ഞ ഒരു വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടെ കംഫർട്ടബിളാക്കി ഒരു റൈഡറിന്. കൂടാതെ ഈ ഒരു സീറ്റിംഗ് ഹൈറ്റ് ഇപ്പോൾ 780 cm ആണ്. അത് ഹിമാലയനിലേത് 800 cm ആയിരുന്നു. ഇന്ത്യൻ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ ഹാപ്പിലി കംഫർട്ടബിളി ഈ ബൈക്ക് ഓടിക്കാൻ പറ്റും. 100 ആണ് വേറെ ഉണ്ടായിരുന്ന വേറൊരു ഓപ്ഷൻ, അതും 790 cm ആണ്. അപ്പോൾ നമ്മളുടെ റോയൽ എൻഫീൽഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ബൈക്കുകളായിട്ട് പറയാൻ പറ്റിയ ബൈക്കാണ് ഈ ഒരു ഗൊറില്ല. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബൈക്കുകൾക്കും ഏകദേശം എബോവ് 20 capacity ഉണ്ടായിരുന്നു. ഇതിന് 11 L കപ്പാസിറ്റിയേ ഉള്ളൂ. അത് എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്കറിയില്ല. അതെന്തായാലും ഈ ഒരു ബൈക്ക് 11 L. അപ്പോൾ നിങ്ങൾ ലോങ് റൈഡൊക്കെ ബൈക്ക് എടുത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു സ്റ്റോപ്പ് കണ്ടെത്തണം. കാര്യം ഒരു 30-35 km നമുക്ക് മാക്സിമം ഇതിൽ മൈലേജ് കിട്ടുകയുള്ളൂ. ഇതുവരെ റോയൽ എൻഫീൽഡ് ഒരു സ്പെസിഫിക് മൈലേജ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ റൈഡേഴ്സിൻ്റെയും റൈഡിനനുസരിച്ചിരിക്കും അവരുടെ മൈലേജ്. എന്നാലും 30 km മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഏകദേശം 300 km നമുക്കത് മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും പെട്രോൾ ബങ്കിൻ്റെ അവൈലബിലിറ്റി നോക്കണം ഈ ഒരു 300 km റേഞ്ചിൽ. അത് ചിലപ്പോൾ നിങ്ങളെ ലോങ് റൈഡിൽ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് റോഡ്സ്റ്റർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു മോണോ സസ്പെൻഷനാണ്. കുറച്ചും കൂടെ നല്ലൊരു റൈഡിങ് കംഫേർട്ട് തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഓടിച്ചതിൽ എനിക്ക് തോന്നിയത് ഇതിനൊരു കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അത് നമ്മളുടെ ഒരു കമേഴ്ഷ്യൽ ബൈക്കിനുണ്ടാകുന്ന ഒരു സ്മൂത്ത് സസ്പെൻഷനല്ല, ഇതിന് കുറച്ചും കൂടി സ്റ്റിഫാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ഓടിക്കണം ബിഫോർ ബൈയിങ് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മുന്നിൽ ടയറിൻ്റെ വിടുത്ത് 120 mm ആണെന്ന്, അത് ബാക്കിലോട്ട് വരുമ്പോൾ 160 mm ആയി. അതൊരു നല്ലൊരു ആഡ് ഓൺ ആണ് ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിന്. രണ്ട് വീലും 17-inch അലോയ് വീൽസ് ആണ്. അതും ഹിമാലയനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ആഡ് ഓൺ ആണ്. പിന്നെ നമുക്കിതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ 100 അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയ ബൈക്കായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ഈ ടാങ്കിൻ്റെ വിടുത്തൊക്കെ ഒരു വലുപ്പത്തിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും. ഡിസൈൻ ഡീറ്റെയിലൊക്കെ നല്ല ബ്രില്യൻ്റ് ആണ്. ഓക്കെ, ഈ ബാക്കാണെങ്കിലും ഈ ഒരു ഗ്രാബ് റെയിൽ ആണെങ്കിലും ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ടാണെങ്കിലും ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ പോർഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര ബ്രില്യൻ്റ്ലി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാബ് റെയിലിൻ്റെ കൂടെയുള്ള ഈ സീറ്റ് ഒരു സിംഗിൾ സീറ്റാണ്. ഓക്കെ, റോയൽ എൻഫീൽഡിന് പൊതുവേ ഡ്യുവൽ സീറ്റാണ് അവർ പ്രിഫർ ചെയ്യുക. 100 ഇതിന് മാത്രമാണ് ഈ ഒരു സിംഗിൾ സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഒരു ആക്സസറി വെച്ചിട്ട് ശരിക്കും ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാമെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അത് നിങ്ങളൊന്ന് സ്റ്റോറിൽ അന്വേഷിക്കുക. ഈ ഒരു വെർട്ടിക്കലി അലൈൻഡ് ഷോർട്ട് സൈലൻസർ ഈ ഒരു ബൈക്കുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡിങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഈ ബൈക്കിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. അതായത് ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ അല്ലെങ്കിൽ റോഡ്സ്റ്റർ ബൈക്കിൻ്റെ ഭംഗി
മാക്സിമം കിട്ടാൻ ഈ ഒരു സൈലൻസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ടാങ്കിലോട്ട് വരുമ്പോൾ ഈ ഒരു ലൈൻസും ഈ ഒരു ബൾജനസ് കുറച്ചും കൂടെ മസിൽ നമുക്ക് ഈ ഗൊറില്ലയ്ക്ക് കൊടുക്കും. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു ബൈക്കിന് ഗൊറില്ല 450 എന്നുള്ള പേര് വന്നത്. പിന്നെ ഈ എൻജിൻ പാർട്ടുകൾ നല്ല ബ്യൂട്ടിഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അത് ഈ ബൈക്കിൻ്റെ കൂടെ തന്നെ ബ്ലെൻഡിനായിട്ട് പോകുന്നുണ്ട്. ഒരു വേറെ പാട്ടാന്നുള്ള ഫീൽ നമുക്ക് തോന്നില്ല. നിങ്ങളൊരു റോയൽ എൻഫീൽഡ് ക്ലാസിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം ഓടിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ടേൺ ഇൻട്രഡ്യൂസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ്ലി ഓടിച്ചാൽ അത് കവറപ്പ് ആവുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് അഡീഷൻസൊക്കെ കുറച്ചും കൂടെ സ്പോർട്ടിനെസ് ഈ ഒരു ബൈക്കിന് നൽകുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബൈക്കൊന്ന് റബ് ചെയ്ത് നോക്കി, കുറച്ചും സ്പീഡ് എടുത്ത് നോക്കി. അപ്പോൾ നന്നായിട്ടുള്ള റെസ്പോൺസ് ഈ ഒരു 450 എഞ്ചിൻ നമുക്ക് തരുന്നുണ്ട്. 40 PS എന്നുള്ള പവറൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് ഈ ബൈക്കിന് തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കിലോട്ട് കയറുമ്പോൾ ഞാനൊരു 5'4" വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് കമ്പയറിംഗ് ടു റോയൽ എൻഫീൽഡ് ക്ലാസ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഈ സീറ്റിംഗ് പൊസിഷൻ ഈ വണ്ടി തരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് തട്ടി കയറിയിരുന്നാൽ എന്നെ പോലത്തെ ആൾക്ക് കുറച്ച് റൈഡ് ചെയ്യാൻ കുറച്ചും കൂടെ സുഖമാണ്. പക്ഷേ കുറച്ചും കൂടെ ഹൈറ്റുള്ള ആൾക്കൊക്കെ ചിലപ്പം ഈ ഒരു ടാങ്കിൻ്റെ മസിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കമൻസൊക്കെ എൻ്റെ വ്യൂവേഴ്സിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ടാങ്കിൻ്റെ വീതി നല്ലതാണെന്ന് ശരിയാണ്. അത് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഫ്രണ്ടിലെ ടയർ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ക്ലാസിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലെ ടയർ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഫില്ലിംഗ് പൊസിഷന് ഇതിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഡീറ്റെയിലൊക്കെ നല്ലതാണ്, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡീറ്റെയിലൊക്കെ. ഇതിന് ഏകദേശം 310 ആണ് ഓൺ റോഡ് പ്രൈസ്. അത് 329 വരെ പോകുന്നുണ്ട് ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോൾ. അപ്പം നിങ്ങളെന്തായാലും നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ അന്വേഷിക്കുക എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനീഷ്യൽ ലോഞ്ചിങ് പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു ഹാൻഡിൽ ബാറൊക്കെ നമ്മൾ ഹിമാലയനിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു മീറ്റർ നമ്മൾ ഹിമാലയനിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഗറില്ല എന്നുള്ളൊരു വെൽക്കം മെസ്സേജ് കാണാൻ കഴിയും. ഒരു കൈൻഡ് ഓഫ് കൺസോൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ ഉള്ളത് അത് വെച്ച് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മാറ്റാം, കാണാം. കുറച്ചൊരു ഡിലേ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ആക്കിയതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്കിവിടെ എം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഈ ഒരു ഇഗ്നിഷന് തൊട്ട് താഴത്തായിട്ട്. അത് അമർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മീറ്റർ കൺസോളിൻ്റെ ഇൻ്റർഫേസ് മാറും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നോർമൽ അനലോഗ് മീറ്ററിൽ കാണുന്ന ആ ഒരു ഡീറ്റെയിൽ വരും. ഇതിൻ്റെ ഏറ്റവും ലോവർ വേരിയൻറ്റിൽ ഒരു അനലോഗ് മീറ്റർ ആയിരിക്കും. ഈ ഒരു TFT മോണിറ്റർ വരുന്നത് ഈ മിഡിൽ വേരിയൻറ്റിലും ഹയർ വേരിയൻറ്റിലുമാണ്. ഞാൻ പറഞ്ഞ പോലെ 310 മുതൽ 329 വരെയുണ്ട്. അപ്പോൾ 320 ഏകദേശം ഒരു 6,000 അല്ലെങ്കിൽ 5,000 താഴെയാണ് മിഡ് വേരിയൻറ്റ് വരുന്നത്. ആ വേരിയൻറ്റിലും ടോപ്പ് വേരിയൻറ്റിലും ഈ ഒരു ഇൻ്റർഫേസോ അല്ലെങ്കിൽ മീറ്റർ കൺസോളോ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ച് നമുക്ക് ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ ബാക്കോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്, അതായത് ബാക്ക് ബട്ടൺ അല്ലെങ്കിൽ ഹോം ബട്ടൺ ആയിട്ടൊരു വോക്കിയും ബാക്കിലുള്ള ഈ ഒരു സാധനം. പിന്നെ ഇവിടെ നമുക്കൊരു ഹസാർഡ് ലൈറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഈ 4 ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ടേയിരിക്കും. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി, കാരണം നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ബോൾട്ടിൻ്റെ ഡീറ്റെയിൽസ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നല്ലൊരു ഒരു സൂപ്പർ ബൈക്ക് ലുക്ക് ഈ ഒരു റോഡ്സ്റ്ററിന് തരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ക്ലസ്റ്ററിൻ്റെ കളർ നോക്കൂ, ബ്ലാക്കാണ്. ഞാനിപ്പോൾ ഒരു കുറച്ച് മങ്ങിയ സ്ഥലത്തുള്ളതുകൊണ്ട് അങ്ങനെ മാറിയത്. ഇനി കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. എൻ്റെ ഈ മീറ്റർ കൺട്രോളിൽ കാണിക്കുന്ന മൈലേജ് 16.3 ആണ്. ഇത് റോയൽ എൻഫീൽഡ് പറയുന്നത്, അൺഒഫീഷ്യലി പറയുന്നത് 30 km കിട്ടുമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഭയങ്കര റഫായിട്ട് ഓടിച്ചുകൊണ്ട് പെട്ടെന്ന് സ്പീഡ് എടുത്തുകൊണ്ട് നല്ല ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം കിലോമീറ്റർ കുറഞ്ഞ്. എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു നോക്കിയിട്ട് ഇതിൻ്റെ ആക്ച്വൽ മൈലേജ് എത്രയാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. കൂടാതെ ഞാനിപ്പോൾ കുറേ നേരം ഒരു അരമണിക്കൂറുകൾ ഓടിക്കുന്നു. ഇപ്പോൾ എനിക്ക് ടാങ്കിൻ്റെ സൈഡ്, നമ്മൾ കാല് വയ്ക്കുന്ന ഈ ഒരു തൈസിൻ്റെ ഭാഗത്തൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അത് ഞാൻ കസ്റ്റമർ സർവീസിൽ ചോദിച്ചപ്പോൾ അതൊരു കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, ലോങ് റൈഡ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കൂളാവുമെന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യണം, എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് ചൂടാവുന്നത്, നമുക്ക് ദോഷം ഉണ്ടാക്കുമോ എന്നുള്ളത്. എന്തായാലും എനിക്ക് ഈ ഒരു വണ്ടി റോഡിൽ നല്ലൊരു പ്രസൻസ് വരുന്നുണ്ട്, നല്ല റെസ്പോൺസ് എനിക്ക് എൻജിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് 450 cc ആയതുകൊണ്ടായിരിക്കും, റോഡ്സ്റ്റർ ടൈപ്പ് ഓഫ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ ട്രാഫിക്കിലൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100നെക്കാട്ടിയും കുറച്ചുകൂടി വലിയ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ടാങ്കിൻ്റെ സൈസൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ കാരണം. പിന്നെ ഇതിൻ്റെ ഡിസൈനും ഭയങ്കരമായിട്ട് അവർ ഇമ്പ്രൊവൈസ് ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ.
ഈ ടാങ്കിൻ്റെ സ്റ്റൈലാണെങ്കിലും ഈ ഒരു മസിൽസൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്സിലേറ്റർ വയേർഡ് ആക്സിലേറ്റർ ആണ്, അതായത് നമ്മൾ നോർമൽ ബൈക്സിൽ കാണുന്ന പോലെ ഒരു ആക്സിലേറ്റർ കേബിൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സെൻസർ വെച്ചിട്ടാണ് ഇതിൻ്റെ ആക്സിലറേഷൻ എഞ്ചിനിലോട്ട് കൊടുക്കുക, അതായത് ഈ ആക്സിലറേഷൻ്റെ സിഗ്നൽ എഞ്ചിനിലോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്പോൺസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഈ ഒരു ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സെൻസർ വഴിയായതുകൊണ്ട് തന്നെ ഈ റെസ്പോൺസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നല്ലൊരു ഇത് ചിലപ്പോൾ ഇതുകൊണ്ടും കൂടിയായിരിക്കും ഈ ഒരു ക്വിക്ക് റെസ്പോൺസ് എനിക്ക് ബൈക്കിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഓവറോൾ ഈ ബൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് റോഡിൽ തരുന്നുണ്ട്. ഓഫ് റോഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളിപ്പോൾ ഈ നോർമൽ സിറ്റി ട്രാഫിക്കിലൊക്കെ ഈ ഒരു ബൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനത്തെ ഒരു റോഡ്സ്റ്റർ ബൈക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്. ഭയങ്കര സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റിയൊരു ബൈക്കാണത് ഈ റോഡ്സ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.